ओम वसुदेव वसुदं देवं कंसचाणूरमर्दनं देवगी परमानंदं कृष्णं वंदे जगद्गुरु स्वामीश्वरमय्यप्पन ബഹുമാന്യരും സ്നേഹനിധികളുമായ ഭക്തജനങ്ങളെ, സനാതനധർമ്മ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭുന്ന ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി നടന്നുവരുന്ന ശ്രീ ധർമ്മശാസ്ത്ര ഗീതപാഠശാലയുടെ 2010 മാർച്ച് 28 മുതൽ 2011 മാർച്ച് 18 വരെയുള്ള വാർഷിക റിപ്പോർട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. റിപ്പോർട്ടിന് മുൻപായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കുട്ടികളുടെ സൽസ്വഭാവ രൂപീകരണത്തിനും സാംസ്കാരികമായ വളർച്ചയ്ക്കും ഉതകുന്ന തരത്തിൽ ആത്മീയ വിദ്യാഭ്യാസം നടത്തിവരുന്ന ഒരു പ്രസ്ഥാനമാണ് സനാതനധർമ്മ സംരക്ഷണ സമിതി. 274/08 എന്ന നമ്പറിൽ കേരള സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ പ്രസ്ഥാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗീകൃതമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മതപാഠശാല കോർഡിനേറ്റർ ശ്രീമതി മണ്ണടി പൊന്നമ്മ ടീച്ചർ അവർക്കാണ് ഈ സംഘടനയുടെ രക്ഷാധികാരി. യാതൊരുവിധ ജാതി രാഷ്ട്രീയ ചിന്തകളും കൂടാതെ ഇതിനൊക്കെ അതീതമായി യാതൊരുവിധ രാഷ്ട്രീയ മറ്റ് പ്രസ്ഥാനങ്ങളുടെ ഒന്നും ബന്ധമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയായ സനാതനധർമ്മ സംരക്ഷണ സമിതിയുടെ കീഴിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗീകൃത സിലബസാണ് പഠിപ്പിച്ചു വരുന്നത്. ഇതേ സിലബസ് തന്നെയാണ് നമ്മളുടെ ഗീതപാഠശാലയിൽ നടക്കുന്ന ക്ലാസ്സുകളും പിന്തുടരുന്നത്. ആയതിനാൽ യാതൊരു വിവേചനവും കൂടാതെ എല്ലാവരും ഈ മതപാഠശാലയിൽ പങ്കുചേരണമെന്ന് ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുകയാണ്. റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണിക്ക് ക്ഷേത്ര പ്രദക്ഷിണത്തോടുകൂടി ആരംഭിക്കുന്ന ക്ലാസ്സിൽ നിത്യപ്രാർത്ഥനയ്ക്ക് ശേഷം സിലബസിൻ പ്രകാരം പുരാണകഥകൾ, പഞ്ചതന്ത്ര കഥകൾ, ഹരിനാമകീർത്തനം, 24 വൃത്തം, ഭഗവത്ഗീത, ജ്ഞാനപ്പാന, ഇതിഹാസ കഥകൾ തുടങ്ങി പുരാണപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. ഇതിനു പുറമെ കുട്ടികളിലെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു കലാവിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ ആഭിമുഖ്യത്തിൽ നൃത്ത സംഗീത നാടക ക്ലാസ്സുകളും നടത്തി വരുന്നു. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടി യോഗയും മെഡിറ്റേഷൻ ക്ലാസ്സുകളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഗീതാപാഠശാലയുടെ കഴിഞ്ഞ വർഷത്തെ ശരാശരി ഹാജർ നില 35 ആണ്. ഏറ്റവും കുറഞ്ഞ ഹാജർ നില 12ഉം ഏറ്റവും കൂടിയ ഹാജർ നില 67ഉമാണ്. ക്ഷേത്ര ഭരണസമിതിയുടെയും ഭക്തജനങ്ങളുടെയും സഹായത്തോടെ എല്ലാ ഞായറാഴ്ചയും കുട്ടികൾക്ക് പായസ വിതരണം നടത്തുന്നുണ്ട്. ക്ഷേത്രത്തിൽ നടന്നു വരുന്ന അഖണ്ഡ നാമജപം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഗീതാപാഠശാല വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുവിജ്ഞാനം, ആചാരാനുഷ്ഠാനം, മറ്റു പഠന വിഷയങ്ങൾ എന്നിവയെ ആധാരമാക്കി ക്വിസ് മത്സരങ്ങൾ എല്ലാ ആഴ്ചകളിലും ഗീതാപാഠശാലയിൽ നടത്തി വരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ സംഭാവനയായി തന്നെ സഹായിച്ച ശ്രീ പെരുമാൾ രാജ് വിഷ്ണു ഭവൻ ആരംഭനയോടുള്ള നന്ദി ഇവിടെ ഓർക്കുകയാണ്. നന്ദിയോടുകൂടി അദ്ദേഹത്തെ ഇവിടെ ഓർക്കുന്നു. അദ്ദേഹത്തോടും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രോത്സാഹന സമ്മാനമായി കുട്ടികൾക്ക് നെയിം സ്ലിപ്പുകൾ, സ്റ്റിക്കറുകൾ, അങ്ങനെ മറ്റ് പല സമ്മാനങ്ങളും നൽകി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന 4ാമത് അവധിക്കാല ഭഗവത്ഗീത പഠന ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും 50 രൂപ വിലയുള്ള മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം സൗജന്യ നിരക്കിൽ ഇവിടെ വിതരണം ചെയ്യുകയുണ്ടായി. സനാതനധർമ്മ സംരക്ഷണ സമിതിയിൽ നിന്ന് നൽകുകയാണ്. കർക്കിടക മാസത്തിൽ വിവിധ ഭവനങ്ങളിൽ വെച്ച് രാമായണ സന്ധികൾ നടത്തുകയുണ്ടായി. മാതൃഭൂമി ദിനപത്രത്തിന്റെയും അന്നാ ആയുർവേദിക്സിന്റെയും ആഭിമുഖ്യത്തിൽ 9/8/2010 പുനലൂർ സ്വയംവര ഹാളിൽ വെച്ച് നടന്ന രാമായണം ക്വിസ് പ്രോഗ്രാമിൽ ആരംഭനയിൽ നിന്ന് 24 വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും വാശിയേറിയ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുവാൻ ആരംഭന ശ്രീധർമ്മശാസ്ത്ര ഗീതാപാഠശാലയ്ക്ക് കഴിഞ്ഞു എന്ന കാര്യവും ഞാൻ അഭിമാനത്തോടുകൂടി അറിയിക്കുകയാണ്. ഈ മത്സരത്തില് പ്രഥമ വിഭാഗത്തിൽ ആരംഭന ഗീതാപാഠശാലയിലെ വിദ്യാർത്ഥിയായ അഭിജിത്ത് എസ് 1ാം സ്ഥാനം നേടി. ദ്വിതീയ വിഭാഗത്തിൽ ആരംഭനയിലെ ശില്പാ മുരളി 2ാം സ്ഥാനം നേടി. മുതിർന്നവർക്കായുള്ള തൃതീയ വിഭാഗത്തിൽ ആരംഭനയിലെ ശ്രീമതി സുമതി അമ്മ 3ാം സമ്മാനവും കരസ്ഥമാക്കിയുണ്ടായി. ഏറ്റവും നല്ല രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ച ആരംഭന മതപാഠശാലയിലെ മറ്റ് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃഭൂമിയുടെ വിവിധ പ്രസിദ്ധീകരണങ്ങൾ സമ്മാനമായി നൽകുകയുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മതപാഠശാല സംസ്ഥാനതല യുവജനോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ നമ്മളുടെ ഗീതാപാഠശാലയിലെ വിദ്യാർത്ഥിനിയായ അരുണിമ എസിന് 750 രൂപയുടെ ക്യാഷ് അവാർഡോടുകൂടി 1ാം സമ്മാനം ലഭിക്കുകയുണ്ടായി.
ഇതേ വേദിയിൽ തന്നെ രാമായണ പാരായണ മത്സരത്തിൽ 500 രൂപയുടെ ക്യാഷ് അവാർഡോടെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാൻ ശിൽപാ മുരളി എന്ന കുട്ടിക്ക് സാധിക്കുകയും ചെയ്തു. നാലാമത് അവധിക്കാല ഭഗവത്ഗീത പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് ആരംഭുന്ന മതപാഠശാലയിലെ വിദ്യാർത്ഥികൾക്ക് തുടർച്ചയായി 8 ദിവസം വാഹന സൗകര്യം ഏർപ്പാടാക്കി തന്ന ആരംഭുന്ന രമാനിവാസിൽ ശ്രീ രവീഷിനും കുടുംബത്തിനും പരിപാടിയുടെ വിജയ കുടുംബത്തിനും അതുപോലെ തന്നെ പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് ജനറേറ്റർ തരുന്നതിലും സഹായിച്ചിട്ടുള്ള അശ്വതി ഇലക്ട്രിക്കൽ സ്വലമ്പലിനും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. 2/10/2010 ഗാന്ധി ജയന്തി ദിനത്തിൽ മാതൃഭൂമി ദിനപത്രം സംഘടിപ്പിച്ച ജില്ലാതല ക്വിസ് മത്സരത്തിൽ ആരംഭുന്ന ശ്രീധർമ്മശാസ്ത്ര ഗീതാ പാഠശാലയിലെ ശ്രീലക്ഷ്മി വി എന്ന കുട്ടി 3 സമ്മാനം കരസ്ഥമാക്കുകയുണ്ടായി. ഇങ്ങനെ വിവിധ മേഖലകളിൽ മതപാഠശാല വിദ്യാർത്ഥികൾ നേടുന്ന ഉന്നത വിജയം വളരെ ശ്രദ്ധേയമാണ്. സനാതനധർമ്മ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ഭവനങ്ങളിൽ വെച്ച് കഴിഞ്ഞ വർഷം ആരംഭിനയിലെ വിവിധ ഭവനങ്ങളിൽ വെച്ച് സത്സംഗങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഗീതാപാഠശാലയിൽ ഒരിക്കൽ പോലും പങ്കെടുക്കാതെയും പ്രവർത്തനങ്ങളെ നേരിട്ട് വിലയിരുത്താതെയും ചിലർ നടത്തുന്ന വിമർശനങ്ങൾ അത്യന്തം ഖേദകരമാണ്. ഏതുതരം വെല്ലുവിളികളെയും നേരിട്ട് മുന്നോട്ട് പോകുവാൻ ഈ ഗീതാപാഠശാലയെ സഹായിക്കുന്ന നാട്ടുകാരോടും വിദ്യാർത്ഥികളോടും വിശിഷ്യ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന ശ്രീമതി സരോജിനി അമ്മ അവർക്ക്, അംബുജാക്ഷി അമ്മ അവർക്ക്, ശ്രീമതി ശാന്തയമ്മ അവർക്ക്, ശ്യാമള സുഭദ്രാമ തുടങ്ങി ഒട്ടനേകം അമ്മമാരുണ്ട്. എല്ലാവരുടെയും പേരുകൾ വായിക്കാൻ സാധിക്കുന്നില്ല. ഇവരുടെയൊക്കെ ആ സേവനത്തെ വളരെയധികം നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ തന്നെ ഗീതാപാഠശാലയുടെ സാമ്പത്തിക കാര്യങ്ങളും റിപ്പോർട്ടുകളും വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ശ്രീമതി സുമതി അമ്മ, ശ്രീമതി ഗീത എന്നിവരെയും പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. ക്ലാസുകൾ നടത്തുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തരുന്നതിൽ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ, അതുപോലെ തന്നെ ക്ഷേത്ര ജീവനക്കാരും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇവരെയും നന്ദിയോടുകൂടി ഈ റിപ്പോർട്ടിൽ ഓർക്കുന്നു. ഗീതാപാഠശാലയിൽ എത്തുന്ന അധ്യാപകർക്ക് ശമ്പളം നൽകുകയും അവർക്ക് ആവശ്യമായ പരിശീലനം നൽകുകയും ചെയ്യുന്നത് സനാതനധർമ്മ സംരക്ഷണ സമിതിയുടെ ആരംഭിനയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുകയും ചെയ്യുന്നത് ശ്രീ മാത്ര സുന്ദരേശൻ അവർ, ശ്രീ ആർ പത്മകുമാർ, ശ്രീ സുജിത് സുരേന്ദ്രൻ, ശ്രീ സുരേഷ് ഭരണിക്കാവ്, ബിപിൻ നാഥ്, ശ്രീ മാത്രാജി അവർ തുടങ്ങി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ അർജുനപിള്ള സാർ അവർ എന്നിവരെല്ലാം ഉണ്ട്. ഇവരെയെല്ലാം നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഈ റിപ്പോർട്ടിൽ ഓർക്കുകയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ വർഷം ചെറുകോൽപ്പുഴയിലും മറ്റും നടന്ന മത്സരങ്ങളിൽ നമ്മൾക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ സാധിച്ചില്ല. മുൻ വർഷങ്ങളിൽ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നാം 1 സമ്മാനം ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നേടുകയുണ്ടായതാണ്. എന്നാൽ ഗീതാപാഠശാലയിലെ അമ്മമാർ ഉൾപ്പെടെയുള്ള 44 മുതിർന്നവരെ 5/3/2011 തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനും ഹിന്ദു പാർലമെന്റിന്റെ സർവൈശ്വര്യ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, മലയാള മനോരമ പത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊട്ടാരക്കര കുളക്കടയിൽ വെച്ച് നടന്ന ഗീതാ സ്വാധ്യായം പരിപാടിയിലേക്ക് ആരംഭുന്ന ശ്രീധർമ്മശാസ്ത്ര ഗീതാപാഠശാലയുടെ വീണ്ടും ഒരു കുരുക്ഷേത്രം എന്ന നാടകം തിരഞ്ഞെടുക്കുകയും അവിടെ അവതരിപ്പിക്കുകയുള്ള അവസരം തരികയും ചെയ്യുകയുണ്ടായി. 2000 രൂപ നമ്മൾക്ക് അതിൽ സമ്മാനമായിട്ട് ലഭിക്കുകയുണ്ടായി. ഇത് വളരെയധികം പ്രശംസനീയമായ കുട്ടികളുടെ കഴിവിന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയായിട്ട് ഗീതാപാഠശാല കരുതുന്നു. ഗീതാപാഠശാലയുടെ ഈ വാർഷികം നടത്തുന്നതിന് വേണ്ടി പലവിധ സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് ഓർക്കാൻ സാധിക്കുകയില്ലെങ്കിലും ഈ പരിപാടിയിൽ നൃത്തം പഠിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്ത ആരംഭുന്ന LP സ്കൂൾ അധ്യാപിക കൂടിയായ ശ്രീ ഗീതു അവർകളുടെ സേവനം വളരെ പ്രശംസനീയമാണ്. ആരംഭുന്ന LPS ഹെഡ്മിസ്ട്രസ് കൂടിയായ ശ്രീമതി സുഷ ടീച്ചർ ഗീതാപാഠശാല വിദ്യാർത്ഥികളുടെ നൃത്ത പരിശീലനത്തിന് വേണ്ടി വളരെ സന്തോഷപൂർവ്വം സ്കൂളും അവിടുത്തെ സൗകര്യങ്ങളും വൈദ്യുതിയും ടെലിവിഷനും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നൽകുകയുണ്ടായി. ടീച്ചറിനും എല്ലാവിധ ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ റിപ്പോർട്ടിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ നടത്തിപ്പിന് ഗീതാപാഠശാലയിലെ അംഗങ്ങളിൽ നിന്ന് മാത്രം, വിദ്യാർത്ഥികളിൽ നിന്ന് മാത്രം വരി സ്വീകരിച്ചുകൊണ്ടാണ് പരിപാടി നടത്തുന്നത്. ഇതിലെ സാമ്പത്തിക കുറവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ഇവിടുത്തെ ലൈറ്റ് സ്പോൺസർ ചെയ്ത ശ്രീ രാജൻ അവർ, ഗീതാപാഠശാല വിദ്യാർത്ഥിയായ രാധികയുടെ അച്ഛനാണ്, അദ്ദേഹത്തെയും വളരെ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായവും സാമ്പത്തികവുമായും ശാരീരികമായും എല്ലാ സഹായങ്ങളും ചെയ്ത അഞ്ജലി കേബിൾ വിഷൻ ഓപ്പറേറ്റർ ശ്രീ അജി അവർ, ഗീതാപാഠശാല വിദ്യാർത്ഥി അഞ്ജലിയുടെ പിതാവാണ്, ഇദ്ദേഹത്തെയും പ്രത്യേകം ഓർക്കുന്നു.
കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും സിലബസിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സഹായങ്ങൾ ചെയ്യുന്ന ശ്രീ അനിൽ കുമാർ തടത്തിൽ വീട് ആരംഭന ഇദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഗീതാ പാഠശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പേർ ഒരുപാട് രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഇവിടെ പ്രതിപാദിക്കാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട്. അന്നദാന പ്രഭുവായ ആരംഭന ശ്രീ ആയിരവല്ലി അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്താൽ ശ്രീധർമ്മശാസ്ത്ര ഗീതാ പാഠശാല ദൈനംദിനം വളർച്ചയുടെ പാതയിലാണ്. ഇത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ അയ്യപ്പൻ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥനയോടുകൂടി ഈ റിപ്പോർട്ട് ഞാനിവിടെ സമർപ്പിക്കുന്നു.